Hi friends, welcome to our channel. Appa kazhinja video il njan evide ninnana kuppi perakkanathu enginekkana nadu collect cheynunnallathu ningalayittu share cheedittundayirunnu. Appa aa video kaanatharku vendite adinte link njan thaale description box il kodukkam. Appa onnu kandu nokka. Appa innathe video il njan ningalumayi share cheyan povunnathu enginekkana thanante kuppiyokke vrithiyakkunathu endokke method ubayichana endokke tools ubayichana adu vrithiyakkunathu ennalladana. Appol namukku video like poyalo. Bottle perkana patulu, and Namka clean a compatilla, and the Bangra Maria, Napa Wagner, and the Saman Gitatunda number of arrow, the sticky Matia Chana. Upon younger wheat, arc bottle, Kitella Matiasham, they e Bagatha and a Gonda Vekanada, up a Kaigi, Elangudi Kaigi, which is the pin number of the bottle of the Chia and Chia, but they each after the chase the Kupilana. It ran a ray Kupil in the Apidella in the number clean a campuana. This is a കുറച്ച് കുപ്പികളാണ് വീടിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത് ഇതിൽ കുറേ ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട് വീട്ടിലെ വേസ്റ്റ് വരുന്ന ഡെറ്റോളിന്റെ ബോട്ടിൽ അങ്ങനത്തെതൊക്കെ ചിലതൊക്കെ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട് ദേ ഇത് എനിക്ക് കുറേ നാളായിട്ട് ഫേവറിറ്റ് ബോട്ടിൽസ് ആണ് സീസണിന്റെ ബോട്ടിൽ അപ്പോൾ വാഷ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇവിടെ കിടന്നാണ് പിന്നെ ഇത് മോർഫിയസിന്റെ ബോട്ടിൽ പിന്നെ ഇതൊരു ചെറിയൊരു ചാതരക്കുപ്പിയാണ് അപ്പോൾ ഇതൊക്കെയും കൂടി വാഷ് ചെയ്യേണ്ടതാണ് നമുക്ക് എന്താ പാറു കരയുന്നേ Upon Namaka, Idilaki vegetana, or a bottles of Kadigi had come on other. Upon or a bottles and Kadigan the evening Yanipa carnage the ram. First day, Namki season the bottle had come. E season the bottle and Namka first day, Enganiana, Idin a nozzle, Adapola and a sticker, Kalina Namku noka. Upella bottles and Yanipola, E dinner the dinner and clean chainer, Parana Pathramum, Namka Kait the Kadigi had come Elpole. But Idina the vegetana clean chainer. Pungi Pungi Verum. A piece and a bottle, Lulilla, or Adapo Volley is some bonder. Up the Kutti Poki, Editamadi, and the Glim Trimmer, Angatan the tools vegetate, and a Poki Editamadi, Adana Adium, Adilce and the Adinitiation Namaka nozzle, Engine and a clean chain and no come. Pena Kathi Vichita, the Athing Lurum Mulikatota, the Ingen cross eye to Lilaki Katadam. Lilaki Katita. I'm going to cut it. അതിന്റെ പുറത്തെ ഈ നോസിലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ആണ് അത് പോകാനായിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ദേ നമുക്ക് ഇത്രയും ബോട്ടിൽസ് ക്ലീൻ ആക്കാനുള്ളതാണ് അപ്പോൾ എല്ലാത്തിന്റെയും ഓരോന്ന് വെച്ചിട്ട് ഇപ്പോ നമ്മൾ സീസറിനെയാണ് മുകളിലത്തെ കവർ ഊരി എടുത്തത് അപ്പോൾ അതുപോലെ ഓരോന്നിന്റെയും ചിലതിന്റെയൊക്കെ ദേ ഈ റോയൽ കിംഗിന്റെ ബോട്ടിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഇതാണ് തുറക്കുന്നത് അപ്പോൾ ഈ മോൾ ഭാഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നെന്നുള്ളത് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നെന്നുള്ളത് കാണിച്ചു തരാം ഓക്കേ പിന്നെ ബിയർ കുപ്പിയാണ് ബിയർ കുപ്പിക്ക് അങ്ങനെ നമുക്ക് വരുന്നില്ല അതിന്റെ ക്ലീനിംഗ് മാത്രമേ വരുന്നുള്ളൂ കട്ടിയുള്ള ഈ പേപ്പറിലെ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നെന്ന് കാണിച്ചു തരാം പിന്നെ ഇരിക്കുന്നത് കുറേ ഒരു ബ്രാൻഡ് കുപ്പി അങ്ങനത്തെതൊക്കെ ഉണ്ട് അത് പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള കുപ്പികളാണ് കേട്ടോ ചിലതിന്റെയൊക്കെ നമുക്ക് മോൾ ഭാഗം റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചില ചില കുപ്പിക്ക് അങ്ങനെ റിമൂവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ കുഞ്ഞു കുപ്പികളുടെ ഒക്കെ ഞാൻ അത്ര റിമൂവ് ചെയ്യാറില്ല ഈ ഒരു സാധനം റിമൂവ് ചെയ്യും മുകളിലത്തെ അടപ്പ് റിമൂവ് ചെയ്യാറില്ല പിന്നെ ഇതും ഇതിൻ്റെന്ന് വെച്ചാൽ ഈ മോൾ ഭാഗം ദേ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ് അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകുന്നേ അപ്പൊ അതുകൊണ്ട് ചില കുപ്പിക്കൊന്നും ഞാൻ റിമൂവ് ചെയ്യാറില്ല അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം പിന്നെയുള്ളത് മോർഫിയസ് ആണ് മോർഫിയസും അതുപോലെ തന്നെ ഈ ഭാഗം റിമൂവ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവില്ല
അപ്പൊ അതും നമുക്ക് റിമൂവ് ചെയ്യണ്ട. ഇനി അത് പൊട്ടിയതുണ്ട്, പകുതി വരെ ഉള്ളതുണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ സീസറിന്റെ കുപ്പി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ട് ആ സ്റ്റിക്കറൊക്കെ ഒന്ന് അലിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കുപ്പി എടുക്കാം. അടുത്ത നമുക്ക് റോയൽ കിങ് എടുക്കാം. റോയൽ കിങ് ഇതേപോലെ ഓപ്പണിംഗ് ക്ലോസിങ്ങിനെയാണ്. ക്ലോസ് ചെയ്യുമ്പം ഇത് മേലെ വരെ വരും, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ താന്ന് വരും. അപ്പൊ ഇതെങ്ങനെയാ റിമൂവ് ചെയ്യുന്നത് കാണിച്ചുതരാം. അപ്പൊ ഇതേ പേനാക്കത്തി, പേനാക്കത്തി വെച്ചിട്ട് നമ്മൾ സീസണിൽ കാണിച്ച പോലെ തന്നെ ഇത് മുകളിലേക്ക് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മുകളിലേക്ക് ഇതേ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ വരും. പേനാക്കത്തി അധികം കയറ്റി വെക്കണ്ട കേട്ടോ, സാധനം ഒടിഞ്ഞു പോകും. ഒട്ടും അധികം കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ എഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് വലിച്ചാൽ മതി. മുകളിലേക്ക് വലിക്കുമ്പോൾ അത് നല്ല വലിഞ്ഞു കയറും. ഇങ്ങനെ വലിക്കുമ്പോഴേക്ക് അത് കട്ടായി വരുന്നുണ്ട്. അപ്പൊ പകുതി വരയ്ക്ക് നമുക്ക് കട്ടായിട്ടുണ്ട്. അപ്പൊ ബാക്കി കൂടി കട്ട് ചെയ്യാം. അപ്പൊ കുട്ടികളൊന്നും ഇത് അധികം ചെയ്യാൻ ശ്രമിക്കരുത്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ബലം പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ കുറച്ചുകൂടി നല്ല കട്ടിയുള്ള കത്തി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ വാങ്ങിയപ്പോ തീരെ കട്ടി കുറഞ്ഞ കത്തിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത് എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കുത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ദാ മുകൾഭാഗം നമ്മള് റിമൂവ് ചെയ്തെടുത്തു. ഇനി ഈ ഇതാണ്, ഇതും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഈ ഒരു ഭാഗമുള്ളൂ. ഇതും അതുപോലെ തന്നെ ഈ പേനാക്കത്തി വെച്ചിട്ട് കുറച്ച് കട്ട് കൂടുതലാണ് ഇതില്. അപ്പോൾ ഈ ഭാഗം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ആ പിടി നമ്മൾ ഇതേപോലെ പേനാക്കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. ഓരോ ഭാഗവും ഇതുപോലെ റിമൂവ് ആയി വരും. അപ്പൊ സൂക്ഷിച്ച് ചെയ്യാം, നിലത്ത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. നിലത്ത് വെച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അടുത്തത് റിമൂവ് ആയി വരുന്നുണ്ട്. ഇതേപോലെ റിമൂവ് ആക്കി എടുക്കുക. ഇത് കുറച്ച് പിടി വിട്ട് കഴിഞ്ഞാല് ദാ ഈ ട്രിമ്മർ വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. പൊക്കിയെടുത്ത് കഴിഞ്ഞാല് ഇങ്ങനത്തെ ബോട്ടിലില് ദേ ഇതുപോലത്തെ ഗോലി പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ റോയൽ കിങ്ങിന്റെ എല്ലാ ബോട്ടിലും ഉണ്ടാവും. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കളക്റ്റ് ഒക്കെ ചെയ്ത് വെക്കാം. എന്താ ഗോലി പോലെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പൊ ദേ നമ്മൾ റോയൽ കിങ്ങിന്റെ മുകൾഭാഗം ഊരിയെടുത്തു. അപ്പൊ നമുക്കിത് ഈ രണ്ട് ടൂൾസും വെച്ചിട്ട്, ഇത് ഞാൻ ഈ ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, 80 രൂപ മറ്റേ ആയതാണ്. ഇതുപോലെ എല്ലാ ആവശ്യത്തിനും യൂസ് ചെയ്യാം. ഞാനിത് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ട്രിമ്മർ കിട്ടിയില്ല, അപ്പൊ അതിന് പകരം വാങ്ങിയതാണ്. ട്രിമ്മർ പോലത്തെ സാധനം ചോദിച്ചപ്പോൾ അവര് ഇങ്ങനത്തത് കാണിച്ചു തന്നു. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് പൊക്കിയൊക്കെ എടുക്കാൻ നല്ലതാണ്. പിന്നെ അത്യാവശ്യം കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു കത്തി വാങ്ങാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ബെക്കാടി. നല്ല ചെളിയുണ്ട്, ചെളിക്കകത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ട് അനക്കാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ ബെക്കാടിയുടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സെയിം ആണ്, സെയിം മെത്തേഡാണ്. ലോക്കിട്ട് വെക്കുക, കത്തി ലോക്കിട്ട് വെച്ചിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. ഇതിന്റെ ഇടയ്ക്കോട്ട് കയറ്റിയിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. വരഞ്ഞു കൊടുക്കുമ്പോഴേക്ക് മുകള് വരെ ഇങ്ങനെ കട്ടായി വരഞ്ഞു വരഞ്ഞു വരും, കണ്ടില്ലേ. നമുക്ക് ഫസ്റ്റ് അടപ്പ് റിമൂവ് ചെയ്യാം. ദാ ഇതിന്റെ മേൽഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്, ഈ വെള്ള സർഫസ് പോലെയല്ലേ, ഇങ്ങനെയാണ് ഈ മുകൾഭാഗം ഇരിക്കുന്നത്. പിന്നെ മേൽഭാഗത്തു നിന്ന് താഴോട്ട് കട്ട് ചെയ്യാം. അപ്പൊ എളുപ്പമാണ്, മേൽഭാഗത്തു നിന്ന് താഴോട്ട് കട്ട് ചെയ്യാം. കൈ വെച്ച് പിടിക്കാൻ പാടുള്ളവർക്ക് ദേ ഇതേപോലെ ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാം. ദേ
ഇതുപോലൊരു കത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കത്തി എന്തെങ്കിലും വീട്ടിൽ കുറച്ച് തുരുമ്പ് പിടിച്ച് പോയ കത്തിയാണ്. അങ്ങനത്തെ എന്തെങ്കിലും പേന കത്തി വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കത്തി എടുത്തിട്ട് ദാ ഇതേപോലെ വലിച്ചു കൊടുത്താല് ഇവിടെ നിന്നുള്ള ലോക്ക് പോരും, ലോക്ക് പറഞ്ഞു പോരും. കണ്ടോ, ഈസിയാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കത്തി എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ പറിച്ചു വിട്ടാൽ അത് ഈസി ആയിട്ട് പറഞ്ഞു പോരും. അപ്പൊ അങ്ങനെ ഈ ബക്കാട്ടിയുടെ ബോട്ടിലും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പൊ അതും നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് വെക്കാം. പിന്നെ ദേ ഇതുപോലൊരു കുപ്പി, ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കണമെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വലിക്കണത്. ഈ മേളിലേക്ക് വലിയുമ്പോ എന്താണ് ഇതിനൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മേളിലൊരു ലോക്കില്ലേ, ആ ലോക്കിന്റെ ആ ഭാഗം ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കി വെച്ചേക്കാണ്. അതുകൊണ്ടാണ് മേളിലേക്ക് വരുമ്പോൾ ഒരു മുറുക്കം വരുന്നത്. അപ്പൊ അതെ അത് ഒന്നിച്ച് തന്നെ പറഞ്ഞു പോണു, ആ മുറുക്കം കൂടിയിട്ട് ഒന്നിച്ച് തന്നെ പറഞ്ഞു പോകുന്നു. ചിലതിനങ്ങനെ വരും, പക്ഷെ ചിലതിനങ്ങനെ വരില്ല. അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയും പറിച്ചെടുക്കാം. അതെ ഈ കുപ്പി ഇതേ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ബോട്ടിൽ തന്നെയാണ് ഈ ബോട്ടില്, പക്ഷെ ഇതിന്റെ ഈ മൂടി ഉള്ളത് കൊണ്ട് അത് എനിക്കിത് കളയാൻ തോന്നുന്നില്ല. നല്ല രസമല്ലേ ബോട്ടിൽ ചെയ്ത് കഴിയുമ്പം അതെന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ചിലതിന്റെ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മളത് കഴുകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ദാ ഈസിയാണ്, ട്രിമ്മർ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്ത് വിടാം. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇത് കുറച്ച് ഭയങ്കര ചെളി പിടിച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ്. ഈ ഇതിൽ പിടിച്ചിട്ട് കണ്ടിച്ച് വിട്ടാൽ അത് പോരും. ഈ ഒരു സാധനം നല്ല വൃത്തിയാണ് കേട്ടോ, എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാം. എന്ത് സാധനമാണെങ്കിലും കമ്പി അതുപോലെയൊക്കെ കട്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇലക്ട്രോണിക്സ് കടയിലൊക്കെ കിട്ടും, അതുപോലെ തന്നെ പെയിന്റ് കടയിലൊക്കെ ഈ സാധനം കിട്ടും. ഇത് റോയൽ കിങ്ങിന്റെ ഈ ഒരു ഭാഗം നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം എളുപ്പത്തിന്. ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, പേന കത്തി വെച്ചിട്ട് റിമൂവ് ചെയ്തില്ലേ, അതെ ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ആ ഭാഗം മാത്രം വിട്ട് വരും. അപ്പൊ എളുപ്പത്തിന് അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഈ ഭാഗം മാത്രം നമുക്കിതുപോലെ കത്തി വെച്ചിട്ടൊന്ന് വലിച്ച് റിമൂവ് ചെയ്യാം. ഇതുപോലെ ഈസി ആയിട്ട് കിട്ടും. മറ്റേ പോലെ പേനാക്കത്തി വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളവർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുപ്പികളൊക്കെ ഒന്ന് കഴുകാം അല്ലേ. അപ്പൊ ഈ സീസണിന്റെ കുപ്പിയാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ദാ ഇതേപോലെ നല്ല ഇളകി ഇളകി ഇരിക്കുന്നുണ്ടാവും ഈ സ്റ്റിക്കർ. അപ്പൊ അത് നമുക്ക് പറിക്കാം. ദാ ഇതുപോലെ സ്റ്റിക്കർ നല്ലോണം ഇളകുന്നുണ്ടാവും. അപ്പതേ ഈ ഇളകുന്ന ഇതിലേക്ക് ഇത് നമുക്ക് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഇല്ലേ, അങ്ങനത്തെ സ്ക്രബ്ബറാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി, നല്ല ഈസി ആയിട്ട് ഇളകി പോരും. നമ്മൾ ബലം പിടിച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലത്തെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് വെറുതെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ നല്ല ക്ലീൻ ആയിട്ട് അത് മുഴുവൻ ഇളകി വരും. അതേപോലെ തന്നെ ഈ മുകളിലത്തെ ഇത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പറിച്ചു കൊടുക്കുക. പറിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ താഴത്തെ ഇത് ഇളകി പോരാനാണ് മിക്കവാറും പാട് വരുന്നത്. അത് നമുക്ക് ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉരച്ച് കളയാം. ഇതുപോലെ ഉരച്ചു കഴിഞ്ഞാല് ഒട്ടും അതിന്റെ ഇതുണ്ടാവില്ല, ഫുള്ളായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇതുപോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് നമുക്ക് ക്ലീൻ ആക്കാം. ഇതെന്തിനാ ചേട്ടാ ഇത്ര പാടുപെടുന്നത്? ഞാനാണ് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇരുന്ന് കുപ്പിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാമറയിൽ വരില്ല, കുറച്ച് ഷൈ ടൈപ്പാണ്, അതുകൊണ്ട് ബാക്കിൽ പുറത്തിരുന്നാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി സ്ക്രബ്ബർ ഇല്ലാത്തവർക്ക് ദാ ഇതുപോലെ ചകിരി ഉണ്ടെങ്കിൽ ചകിരി വെച്ചിട്ട് ഇതുപോലെ ചേരണ്ടി എടുക്കാം.
ഈസിയാണ്. ചകിരിയുടെ ഈ മേൽഭാഗം ഇല്ലേ, മേൽഭാഗം വെച്ചിട്ട് ഇതുപോലെ ഉരച്ചു കഴിഞ്ഞാൽ ആ സാധനം പെട്ടെന്ന് ഇളകി പോകും. കുറച്ച് ആ ഭാഗത്ത് ആ ചകിരി ഉണ്ടാവണം കേട്ടോ. ചകിരിയും ആ ഒരു മോൾ ഭാഗവും വെച്ചിട്ട് ഇതിങ്ങനെ ഉരച്ചാൽ മതി, അത് പെട്ടെന്ന് പൊക്കോളും. അതുപോലെ ഈ സൈഡും വെച്ചിട്ട് നമുക്ക് ചിരണ്ട പോകാൻ പാടുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ചകിരി വെച്ചിട്ട് ഈ സൈഡ് വെച്ച് ഇങ്ങനെ ചിരണ്ടി കൊടുത്താൽ പൊക്കോളും. ഈ രണ്ട് ടൂൾസും മതി, ഒന്നത് അതുപോലെ ചകിരിയും അതുപോലെ തന്നെ നമ്മള് പാത്രം കഴുകുന്ന ഈ സ്ക്രബ്ബറും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്റ്റിക്കറും പൊളിച്ചെടുക്കാം. ഇത് കുറച്ചു നേരം ഇതുപോലെ വെള്ളത്തിലിട്ടാല് ഈ കിങ് ഫിഷറിന്റെ ഒക്കെ ബിയർ ബോട്ടിൽസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെറുതെ പറിച്ചെടുക്കാൻ പറ്റും. ആ പറിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം മാത്രം നമുക്ക് ചുരണ്ടി കളഞ്ഞാൽ മതി. കുറച്ച് പറ്റിയിരിക്കുന്ന ടൈപ്പ് പേപ്പർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പേപ്പർ മാത്രം ഇതേപോലെ ഒന്നുകൂടെ വെള്ളം നനച്ചിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവുമല്ലോ, അകത്ത് എന്തെങ്കിലും ഇട്ടൊക്കെ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പേരൊക്കെ എഴുതി ഫോട്ടോ ഒക്കെ ഇട്ട് ചെയ്യാൻ, കാരണം ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിലാണല്ലോ. അപ്പോൾ ബോട്ടിലിൻ്റെ അകത്ത് മണ്ണും ചെളിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, അന്ന് ഞാൻ ആ കാര്യം മറന്നു പോയിരുന്നു. അപ്പോൾ കുറച്ച് തരിമണൽ ഉണ്ടെങ്കിൽ, തരിമണലും ചെറിയ കല്ലുകളും ഉണ്ടെങ്കിൽ അത് ബോട്ടിലിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം കുലുക്കി കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ അകവശമൊക്കെ നന്നായിട്ട് വൃത്തിയാവും. അതുപോലെ തന്നെ ഈ പാൽക്കുപ്പിയൊക്കെ കഴുകുന്ന ഒരു ബ്രഷ് ഉണ്ട്, അതുണ്ടെങ്കിലും മതിയാവും. അത് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ക്ലീൻ ആക്കിയാലും ബോട്ടിൽ നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് 10 രൂപ 20 രൂപ മറ്റേ ഉള്ളൂ, അതുപോലെ ഒന്ന് വാങ്ങി വെച്ചാലും ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കുഞ്ഞൻകുപ്പിയാണ് കേട്ടോ. ഇതിൽ നല്ല കാർട്ടൂൺ സ്മൈലീസോ അങ്ങനത്തെ ഒക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഇത് നല്ല ഭംഗിയുള്ളൊരു കുപ്പിയാണ്, ഇത് വെറുതെ കഴുകിയെടുത്താൽ മതി. ഇതിൽ അങ്ങനെ സ്റ്റിക്കേഴ്സോ അങ്ങനത്തെ ഒന്നുമില്ല, മെൻഷൻ ഹൗസിന്റെ ബോട്ടിലാണത്. പിന്നെ ഈ മോൾ ഭാഗം കളയണമെന്നില്ല, നമ്മൾ എന്തെങ്കിലും സാറ്റിൻ റിബണോ പെയിന്റ് ഒക്കെ വെച്ചത് റിമൂവ് ചെയ്ത് കളയാം വേണമെങ്കിൽ, ഈ അടപ്പ് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കഴുകി തീർത്ത ബോട്ടിൽസ് ഒക്കെ നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പൊ അതെ, ഇത്രയും ബോട്ടിൽസ് ഞാനിപ്പോൾ ഏകദേശം കഴുകി തീർത്തു. അപ്പൊ അത് ഉണങ്ങാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെയായിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടേ വെക്കാം, അവിടെ മുറ്റത്ത് വെക്കാം. ഇവിടെ പായ ഇട്ടിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ഇവിടെ പായയിൽ കൊണ്ടുവന്ന് കമത്തി വെക്കാം, ചെരിച്ച് വെച്ചാലും മതി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാനെൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ നോസിലൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.